ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെച്ചെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, കംപ്ലീറ്റ് ഒന്ന് കാണാൻ കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ വെച്ച്, വെള്ളം തിളച്ചതിന് ശേഷം നൂൽപുട്ടിനെ പൊടി ഞാൻ ചൂടുവെള്ളം പാർന്ന് കണ്ട് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ തിളച്ചവെള്ളം വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും ഒരു മുക്കാൽ ഭാഗം തിളക്കുമ്പോൾ ഇപ്പോൾ അത് ഏതായാലും നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് ചൂടാറിയിട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല ടൈറ്റ് ആയിട്ടല്ല, കുറച്ച് ലൂസായിട്ട് വേണം. അത് ഇച്ചിരി പറ്റ ലൂസാക്കും വേണ്ട. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് നൂൽപുട്ടിൻ്റെ ഇത് ഞാൻ ചെയ്തെടുക്കൽ. നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ട് വെച്ചെങ്കിൽ നമ്മൾ പീറ്റി എടുക്കുന്ന സമയത്ത് ഭയങ്കര പ്രയാസമായിക്കാരം. അപ്പോൾ അതുകൊണ്ടാണ് അധികം ടൈറ്റാക്കാതെ ഇതാക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക. പക്ഷേ ഞാൻ ഇപ്പോൾ ചേർത്തിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ അതിന് ശേഷം ഞാൻ ആ അടുപ്പ് ഓഫാക്കാതെക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചേക്കുകയാണ്. നമുക്ക് ചോറിനും പിന്നെ നൂൽപുട്ട് ഉണ്ടാക്കാനുള്ള പാത്രത്തേക്കും ഒക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ വെള്ളം എടുക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ച് കണ്ടാണ് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാനാണ് ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു കട്ടിപ്പത്തിരിയാക്കാന്ന്. അപ്പോൾ ആ നൂൽപുട്ടിൻ്റെ പരിപാടി മാറ്റിക്കാണ്ട് കട്ടിപ്പത്തിരിയാക്കാൻ ചരച്ച് കണ്ട് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് രണ്ട് തേങ്ങ ചരകിയിട്ടുണ്ട് നമുക്ക് അറിയിക്കുകയും ഒക്കെ കൂടി വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മുക്കാൽ തേങ്ങ മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. നമുക്ക് പത്തിരിൻ്റെതായാലും മണം ഈ ലൂസിൽ വയ്ക്കുക, അല്ലെങ്കിൽ എന്നുവെച്ചാൽ നമ്മൾ പത്തിരി ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഉറപ്പായി കരയിൻ്റെ ഉള്ളിൽ വരിക. അപ്പോൾ ഈ പിന്നെ കുറച്ച് പത്തിരിയും കുറച്ച് ഇഡ്ഡലിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിക്കുള്ള ചട്ടിനെയൊക്കെ ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്നും പിന്നെ ഞാൻ അരക്കണതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ കുക്കറ് തുറന്ന് നോക്കണം. ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം അത് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ വെച്ചാൽ ഇഡ്ഡലി ചുട്ട് വെച്ച ഇഡ്ഡലിയായിരുന്നു. അപ്പോൾ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു തരി കടിച്ച് ഒരു പാത്രം വെച്ചിട്ട് ഇഡ്ഡലി ഇങ്ങനെ വെച്ചുകൊണ്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ നല്ല സോഫ്റ്റായ ഇഡ്ഡലി കിട്ടും. പിന്നെ ഇഡ്ഡലി മാവ് എൻ്റെ അമ്മ പറഞ്ഞതാണ്, മാവായിട്ട് വെക്കണേക്കാട്ടും നല്ല നമ്മൾ ചുട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ചൂടാക്കിയെടുത്താൽ മതിയെന്ന്. അപ്പോൾ അല്ലെങ്കിൽ ആ ഇഡ്ഡലി മാവ് കൊണ്ട് ചുടുമ്പോൾ ഒരു കുറച്ചും കൂടി ഒരു ഹാർഡായിട്ട് വരും. അപ്പോൾ അതിന് നമ്മൾ കംപ്ലീറ്റ് ചുട്ടെടുത്തിട്ട് ഇങ്ങനെ ചെയ്താലും മതിയെന്ന്. അപ്പോൾ അങ്ങനെ ഇട്ട് ഞാൻ പിന്നെ ചുട്ടെടുക്കാണ്ടാണ് അങ്ങനെ വെക്കൽ. നല്ലോണം ചൂടാറിയതിൻ്റെ ശേഷം വെക്കുകയുള്ളൂ. പിന്നെ ചട്ടിനിയും കുറച്ച് ഇഡ്ഡലിപ്പൊടിയാണ്. ഇഡ്ഡലിപ്പൊടിക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടോ അല്ലെങ്കിൽ പച്ചിയിലോ ഒക്കെ ഒഴിക്കട്ടെ. ഞാനിപ്പോൾ പച്ചിയിലാണ് ഒഴിക്കണത്. പിന്നെ ഈ ഇഡ്ഡലിപ്പൊടി ചൂടാക്കേണ്ട ആവശ്യമില്ല. അതിലേക്ക് അത്യാവശ്യം എണ്ണ, അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ എണ്ണ കുറവാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഒന്ന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരു കടി ഉണ്ടാവും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ചൂടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചട്ടിനി റെഡി ആക്കിയിട്ടുണ്ട്. കടുവൊക്കെ വറുത്തുകൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. നമ്മൾ ചട്ടിനി കുറച്ചും കൂടി ഒന്ന് വെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ലൂസാക്കിയെടുക്കുക. അപ്പോൾ ഇന്ന് അപ്പോൾ ഉമ്മാക്കും കാക്കാക്കും ആണ് പത്തിരി ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് ഇഡ്ഡലി ചട്ടിനിപ്പൊടി അപ്പോൾ കുറച്ച് സാമ്പാറും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ പിന്നെ നമുക്ക് ചോറ്റുക്ക് കൊടുക്കുക, ചട്ടിനിക്ക് ഇഡ്ഡലിക്ക് കൊടുക്കുക വിചാരിച്ച് കണ്ട്. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് കട്ടിപ്പത്തിരി പരത്തിയെടുക്കണം. ചെറുതായിട്ട് ചെറിയ കട്ടില്ലാതെയാണ് ഞാനിത് പരത്തിയെടുക്കണം. ഉമ്മാക്ക് കട്ടിയിൽ പരത്തിയെടുത്താൽ തിന്നാൻ പ്രയാസമാണ്. അപ്പോൾ ഈ മുൻഭാഗത്തൊക്കെ പല്ലെന്ന് വെച്ചാൽ കൂട്ടിൽ ചമച്ച് എടുക്കാനൊന്നും അതിന് മാത്രം പല്ലില്ല. അപ്പോൾ അതുകൊണ്ട് കട്ടില്ലാത്ത പത്തിരിയായിട്ടാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ വെച്ചാൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ വട്ടത്തിൽ ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയല്ലായിരുന്നു പരത്തിയിരുന്നത്. അത് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ പരത്തിയിട്ട് പിന്നെ കൊയിലുകൊണ്ടൊന്ന് ഇതാക്കും. എനിക്ക് ഈ കൈയിൻ്റെ അടയാളം വരുമല്ലോ, അതെനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പരത്തി ഗ്രൗണ്ടായതിൻ്റെ ശേഷം ഓടക്കൊയിലുകൊണ്ടൊന്നാണ്ട് പരത്തി കൊടുക്കും. അപ്പോൾ നല്ല റൗണ്ടിൽ കിട്ടും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് പണ്ടൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ പരത്തിയിരുന്നത്. ഇനി ഇങ്ങനെ ഓരോന്നും ഞാൻ പരത്തി വെക്കട്ടെ. എന്നാലും നമുക്ക് പെട്ടെന്ന് ചട്ടി നല്ല ചൂടായതിൻ്റെ ശേഷം ചുട്ട് കൊടുക്കുക. പിന്നെ വെച്ചാൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ ചുടണേം കാട്ടി എപ്പോഴും നോൺ സ്റ്റിക്ക് പോയത് ഇങ്ങനെ വരുത്തി നന്നാക്കിയതായാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചട്ടിയോ അങ്ങനത്തെ ഇല്ല ചുടുമ്പോളാട്ടൊക്കെ ഒന്നുകൂടി ടേസ്റ്റ്. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാവുമ്പോൾ ഇത്ര ഒരു ടേസ്റ്റ് കിട്ടണില്ല. അപ്പോൾ അത്യാവശ്യം ഒന്ന് വലിഞ്ഞതിന് ശേഷം മാത്രം അത് മറിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാനത് നോക്കിയതാണ് അയക്കണമെന്ന്.
ഇല്ലാന്നുണ്ട് വെച്ചെങ്കിൽ അത് നന്നാകെ പൊടിയും, പിന്നെ അത് വൃത്തിയില്ലാതെ ആവുക, നന്നാകെ പൊടിഞ്ഞു വരും കേട്ടോ. ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. ഇത് ചോറ്റക്കും കൂട്ടാൻ പോലെ ആണെങ്കിൽ അങ്ങനെയും, കറി പോലെ ആണെങ്കിൽ അങ്ങനെയും യൂസ് ചെയ്യുന്ന മാതിരിയാണ് ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാനിത് പപ്പടം പൊരിച്ച വെളിച്ചെണ്ണയാണ്. അപ്പോൾ അന്നാന്ന് പപ്പടം പൊരിച്ചെണ്ണ വെളിച്ചെണ്ണ കൊണ്ട് അന്നാന്ന് തന്നെ ആണ് യൂസ് ചെയ്ത് കഴിയും. പിറ്റേന്നൊക്കെ വെക്കലില്ല കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയും തന്നെ ഞാൻ കുറച്ച് കൂടുതലുണ്ടായപ്പോൾ മഞ്ഞളിട്ട് വേവിച്ചതാണ്. അപ്പോൾ ആ വെളുത്തുള്ളി, ഇഞ്ചി, വല്യുള്ളി, നാല് വല്യുള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിച്ച് ഈ കുറച്ച് ഇറച്ചിക്ക് എന്തിനാ ഇത്ര തോനെ ഉള്ളിന്ന്. അപ്പോൾ ഇതൊരു സ്പെഷ്യലാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. ചോറ്റക്കും ഈ കൊക്ക കൂട്ടാൻ പറ്റുന്ന ഒരു വെറൈറ്റി തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന മാതിരി തോലുള്ള കോഴി കൊണ്ട് ഉണ്ടാക്കിയാലും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ ബ്രോസ്റ്റിന് ഉള്ള കോഴിയില്ലേ, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയാൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇതൊന്ന് നല്ലോണം വഴന്ന് വരണം. ഉപ്പിട്ട് കാണ്ട് വേണമെങ്കിൽ അങ്ങനെ വഴറ്റിയെടുക്കട്ടാ. അപ്പോൾ അതിലേക്ക് തക്കാളി, ഒന്നര തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇത് ഒരു കിലോയിലെ വേലുണ്ട് കോഴി. പിന്നെ ഞാനതിലേക്ക് ഉരുളൻകിഴങ്ങും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള മസാലയാണ് നമ്മൾ റെഡിയാക്കിയെടുക്കുന്നത്. ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കണേ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാതെ ഇങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നത്. പിന്നെ മുളക് പൊടി ഇതിലേക്ക് ചേർക്കുകയെ ചെയ്യരുത്. കൊത്തമ്പാലി പൊടി, മുളക് പൊടി ഒന്നും ചേർക്കരുത്. മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ നല്ല ടേസ്റ്റുള്ള ഒരു വെറൈറ്റി കൂട്ടാനെന്നും പറയാം, കറിയെന്നും പറയാം. അപ്പോൾ അങ്ങനത്തെ പോലെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് സാമ്പാറുണ്ട് എന്നാണല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് അങ്ങക്ക് നീക്ക് ഇത് കൂട്ടും ചെയ്യാം. കാക്കാക്കും ഇമ്മാക്കും ഇത് തന്നെയാണ് കറി, ഇതിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പം എങ്ങനെ വേണ്ടിച്ച് അങ്ങനെ ചെയ്യാൻ വിചാരിച്ച് കണ്ണാണ് ഇങ്ങനെ റെഡിയാക്കിയെടുക്കുന്നത്. നല്ല വെറൈറ്റി ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് വഴന്നതിൻ്റെ ശേഷം കുറേശ്ശം വെള്ളം ഇങ്ങനെ വരൽ തുടങ്ങിയല്ലോ തക്കാളി എന്നൊക്കെ. അപ്പോൾ അങ്ങനെ വരുന്നതിൻ്റെ ശേഷം അതിലേക്ക് എത്രയാണ് വെള്ളം വേണ്ടത് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ എത്ര അളവിനാണ് എടുക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ഒരേ ലെവലിൽ നിൽക്കണ അത്രക്കും വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് മൂടിയിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കുക്കർ രണ്ട് വിസിൽ അടിച്ചിട്ടാ. നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ല വെള്ളം ചൂടാറട്ടെ. അതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ രണ്ടോ മൂന്നോ വിസിലടിക്കാതെ നിങ്ങൾക്ക് എത്ര വിസിലടിച്ചാലും, മൂന്ന് വിസിലടിച്ച് വെച്ചിട്ടും കുഴപ്പമില്ല കേട്ടോ. നല്ല വെന്ത് അലിഞ്ഞ് വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ അതാ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഞാൻ രണ്ട് വിസിലാണ് അടുപ്പിച്ചെടുത്തത്. അത് കണ്ടില്ലേ നിങ്ങൾ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത് ഉടച്ച് അങ്ങനെ ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇനി ഇറച്ചിയും ഉരുളൻകിഴങ്ങും കൂടി ഇട്ടുകൊണ്ട് ഒന്നും കൂടി വിസിലടുപ്പിച്ചെടുക്കാനുള്ളതാണ്. നല്ല ടേസ്റ്റുമാണിത്. അപ്പോൾ മഞ്ഞളിട്ട് കൊടുക്കാൻ ആദ്യം തന്നെ വേണമെങ്കിൽ അപ്പോൾ മഞ്ഞളിട്ട് കൊടുക്കിയിരുന്നു. അപ്പോൾ ഞാൻ മഞ്ഞൾ ഇപ്പോഴാട്ട ഇട്ട് കൊടുത്തത്. അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. പക്ഷേ ഇതല്ലാതെ വേറൊരു മസാല ഇതിലേക്ക് ചേർക്കരുത്. കോഴി മസാല ഒരു മസാലയും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കോഴി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തുകൊണ്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് മേലെങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടാ. അപ്പോൾ നമുക്കൊരു വിസിലടിക്കുമ്പോൾ അത് വേഗം കയറാതെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിൻ്റെ മേലേക്ക് ഉരുളൻകിഴങ്ങ് ഞാൻ ചെറിയ പീസാക്കിയിട്ടാണ് ഇട്ടിട്ടുള്ളത്. തോല് നല്ലവണ്ണം കഴുകിയിട്ട് അതേപോലെ തോല് കൊടുക്കാൻ തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി, കരിയേപ്പിൻ്റെ അരിയും കൂടി ചേർത്ത് കൊടുത്തു. ഇതിങ്ങനെ മേലെ പരന്ന് നിന്നാൽ മതി. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം തളിച്ചിട്ടിന് ശേഷം ഒരു വിസിലും കൂടി അടുപ്പിച്ചെടുക്കുക. അത്രയും ഇതിനെ വേണ്ടതുള്ളൂ. അപ്പോൾ എരിവ് എത്രയാണ് നോക്കിയിട്ട് അതിന് ശേഷമാണ് നിങ്ങൾ കുരുമുളക് പൊടി ചേർക്കാൻ. ഗരം മസാലപ്പൊടി ഇട്ടാൽ അതേമാതിരി മല്ലിൻ്റെ ഇല ഉണ്ടല്ലോ, മല്ലിൻ്റെ ഇല കുറച്ച് കൂടുതൽ ഇങ്ങനെ വിസിലടുപ്പിക്കുന്ന സമയത്ത് ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതാ ഇപ്പോൾ ഒരു വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇല്ല, നല്ല ഒരു വെറൈറ്റി കറിയാണ്. അപ്പോൾ നമ്മളെ ഉള്ളി ഇതൊക്കെ ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട്. മൂന്ന് വിസിലായല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റും ഉണ്ടാവും. കണ്ടില്ല നിങ്ങൾ. ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്താൽ പത്തിരിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റണ ഒരു വെറൈറ്റി ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഇതേപോലെ വിസിലടുപ്പിച്ച് വേവിച്ചതിൻ്റെ ശേഷം വേറൊരു മോഡലിലും കൂടി ഇറച്ചി വെക്കുന്നുണ്ട്. അത് ഞാൻ ഒരു ദിവസം കാണിച്ചു തരുന്നുണ്ട്. അതും നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് ഇതേപോലെ എല്ലാം ഗ്രേവി ആയിട്ടുണ്ട് വരും. നല്ല ഗ്രേവി ആയിട്ട്
വരുന്നത് നമ്മൾ വിസിലടുപ്പിച്ചെടുക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും. കമൻ്റ് ചെയ്തണം കേട്ടോ.